നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ള കൊല്ലപ്പെടാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിക്ക് ലഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെ നസറുള്ളയെ സംരക്ഷിക്കാൻ എല്ലാ വഴികളും നോക്കിയെങ്കിലും പരാജയമാണ് ഖമനേയിക്ക് ഉണ്ടായത്. തന്റെ ഒരു ദൂതൻ വഴി എത്രയും പെട്ടെന്ന് ബെയ്റൂട്ടിൽ നിന്നും മാറണമെന്നും ഉടൻ തന്നെ ടെഹ്റാനിലേക്ക് എത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സന്ദേശം പരമോന്നത നേതാവ് അയക്കുന്നു. എന്നാൽ ആ ദൂതന്റെയും തലയെടുത്തുകൊണ്ടാണ് ഇസ്രയേൽ മറുപടി കൊടുത്തത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ലെബനനിൽ നിന്ന് പലായനം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയത്. അതായത്, ഇറാനിൽ നിന്ന് ചാരന്മാർ മൊസാദിന് എല്ലാ വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് എന്നും എപ്പോൾ വേണമെങ്കിലും നസറുള്ള കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള സംശയവും ഉടലെടുത്തതോടുകൂടി തന്നെയാണ് തൊട്ടു പിന്നാലെ തന്റെ ദൂതനെ ഖമേനി ലെബനനിലേക്ക് അയക്കുന്നത്. ഇതുമാത്രമല്ല, ഇറാൻ ഭരണകൂടത്തിലെ ഉന്നത പദവികളിൽ വരെ മൊസാദ് ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ള വിവരവും നസറുള്ളയെ അറിയിക്കുകയായിരുന്നു ഖമേനി ലക്ഷ്യം വെച്ചത്. എന്നാൽ ഒന്നും നടന്നില്ല. പൊടുന്നനെയാണ് നസറുള്ള പടമായത്. സെപ്റ്റംബർ 17 ഹിസ്ബുള്ളയുടെ ബൂബി ട്രാപ്ഡ് പേജറുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഉടൻ തന്നെ ഇറാനിലേക്ക് എത്തണമെന്ന് ഹിസ്ബുള്ള സെക്രട്ടറി ജനറലിനോട് അഭ്യർത്ഥിക്കാൻ ഖമേനി ഒരു ദൂതനെ അയച്ചത്. ഒരു മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥനാണ് ഈ വിവരങ്ങൾ ഇപ്പോൾ റോയിട്ടേഴ്സിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. മുതിർന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡ് കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ അബ്ബാസ് നിൽഫോ റൌഷാനാണ് ഈ ദൂതൻ. ഇസ്രയേലി ബോംബ് ആക്രമണത്തിൽ നസറുള്ളയുടെ ബങ്കറിൽ ഈ ദൂതനും ഉണ്ടായിരുന്നു, കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വിവരങ്ങളും ഇറാനിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്ത് തുടരുന്ന ഖമേനി ഉടൻ തന്നെ പുറത്തേക്ക് വരുമെന്നും ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകും എന്നുള്ള വിവരങ്ങളും പുറത്തേക്ക് വരികയാണ്. നസറുള്ളയുടെയും തന്റെ ദൂതന്റെയും തലയെടുത്ത ഇസ്രയേലിനോടുള്ള പകയിലാണ് 181 മിസൈലുകൾ അയച്ച് ഇസ്രയേലിലേക്ക് വലിയൊരാക്രമണം പരമോന്നത നേതാവ് നടത്തിയത്. ഇത് പൂർണ്ണമായും പരമോന്നത നേതാവിന്റെ തലയിലുദിച്ച ഐഡിയയിലാണ് ആക്രമണം നടത്തുന്നത്. നസറുള്ളയുടെ കൊലപാതകം 2 കൃത്യമായ പ്ലാനിങ്ങോടെയാണ് ഇസ്രയേൽ നടത്തിയത് എന്നുള്ള ആരോപണമാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇതുമാത്രമല്ല, ആയുധ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും ഹിസ്ബുള്ളയുടെ നേതൃസമിതിയുടെ പൂർണ്ണ നാശവുമായിരുന്നു ഇസ്രയേൽ ലക്ഷ്യം വെച്ചിരുന്നത്. ഇതുമാത്രമല്ല, ഇപ്പോൾ ഇറാൻ സൈന്യത്തിൽ നിന്ന് തന്നെ ഒരു അടക്കം പറച്ചിൽ ഉയർന്നിരിക്കുന്നത് ഖമേനി എല്ലാവരെയും ഭയപ്പെടുന്നു എന്നുള്ളതാണ്. അതായത്, കൂടെ നിൽക്കുന്നവരെ പോലും ഭയപ്പെട്ടുകൊണ്ടാണ് ഖമേനി ഓരോ ചുവടും എടുത്തുവെക്കുന്നത്. തന്റെ ഒപ്പം ഉള്ളതുപോലും മൊസാദിന്റെ ചാരന്മാരാണോ എന്നുള്ള സംശയമാണ് ഖമേനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റും സുരക്ഷയ്ക്ക് ആളുണ്ടെങ്കിലും അവരെ എല്ലാവരെയും സംശയത്തോടെ വീക്ഷിക്കുകയാണ് ഖമേനിയെന്നും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. 1980 ഇറാന്റെ പിന്തുണയോടെ സ്ഥാപിതമായ ഹിസ്ബുള്ള വളരെ കാലമായി ഏറ്റവും ശക്തമായ ഒരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യം പൊടുന്നനെ ഉയർന്നു വന്നതൊന്നുമല്ല. ഇസ്രയേൽ കാലങ്ങളായി തന്നെ നീക്കം നടത്തുന്നതാണ് ഈ ഭീകര സംഘങ്ങളെയെല്ലാം തുടച്ചു നീക്കാൻ. ഇപ്പോഴാണ് കൃത്യമായ ഒരു അവസരം വീണ് കിട്ടിയതും ഇസ്രയേൽ അത് കൃത്യമായി പ്രയോഗിക്കുന്നതും. എന്നാൽ ഇതിൽ ഖമേനിക്ക് വലിയ രീതിയിലാണ് പൊള്ളി നിൽക്കുന്നത്. തന്റെ വലങ്കൈകളെയും തന്റെ അടുത്ത അനുയായികളെയും എല്ലാവരെയുമാണ് ഇസ്രയേൽ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് തിരിച്ചടി കൊടുക്കാനാകാത്തതുകൊണ്ട് വലിയ രീതിയിൽ നാറി നാണം കെട്ട് നിൽക്കുകയുമാണ് ഖമേനി. നസറുള്ളയുടെ മരണം ഇറാന്റെ സ്വന്തം അണികൾക്കുള്ളിൽ പോലും ഒരു ആശങ്കയും ഭീതിയും ഉയർത്തിയിട്ടുണ്ട്. ശക്തരായ റവല്യൂഷണറി ഗാർഡുകൾ മുതൽ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ വരെയുള്ള എല്ലാവരും ഇപ്പോൾ ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്ര കൃത്യമായ ഒരു ആക്രമണം ഇസ്രയേലിന് നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇതുമാത്രമല്ല, ഈ സംഘം ഇപ്പോൾ ഇറാനിൽ തന്നെ അന്വേഷണം നടത്തുകയാണ്. തങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആരാണ് മൊസാദിന് വേണ്ടി പണിയെടുക്കുന്നത്, ആ ചാരന്മാരെ തൂക്കിയെടുക്കാനുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.